ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മക്കറോണി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ചിക്കൻ മക്കറോണി കേക്ക്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മക്കറോണി ഒന്ന് വേവിച്ചെടുക്കാൻ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് ചെറിയ സൈസ് മക്കറോണിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസ് മക്കറോണി ആകുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. നല്ല ടേസ്റ്റ് ചെറിയ മക്കറോണിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി വേവിക്കാൻ വേണ്ടി വെക്കാം. മക്കറോണി വേവുന്ന സമയം കൊണ്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത ചെറിയ പീസ് ചിക്കനാണ്. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇനി ഇത് ചിക്കനിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ മക്കറോണി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അതായത് ഇതുപോലെ ആയിരിക്കണം വേവുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് പീസായി കിട്ടണം. ഓവറായി വെന്ത് പോകരുത്. ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നേരത്തെ മാറ്റി വെച്ച ചിക്കന് പൊരിച്ചെടുക്കാം. ചെറിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് രണ്ട് മീഡിയം സൈസ് സവാള, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, എരിവിനാവശ്യത്തിന് പച്ചമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇത് ക്യാപ്സിക്കം ആണ്, ഓപ്ഷണലാണ്. പിന്നെ ആവശ്യത്തിന് ഓയിൽ. ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ പൊരിച്ചു വെച്ച ഓയിലിലേക്ക് തന്നെയാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വാണ്ടി കിട്ടുന്നതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാല നന്നായി മൂത്തതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇടുമ്പോൾ ഈ പോളക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി പോള ഉണ്ടാക്കുന്നതിന് അഞ്ച് മുട്ട, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. മക്കറോണിയും ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലുള്ളൊരു സോസ് പാനാണ് പോള റെഡിയാക്കുന്നതിന് എടുത്തിട്ടുള്ളത്. അതിനടിയിൽ പഴയ ഒരു ഫ്രൈ പാൻ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മുട്ടയിൽ കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി മിക്സ് ചെയ്തതാണ്, അതിന് മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം ഞാനൊന്ന് ക്യാപ്സിക്കം വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 25 മിനിറ്റ് കൊണ്ട് എനിക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കി വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മക്കറോണി പോള ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. മക്കറോണി പോള ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക.